ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ ആത്മാവേ പ്രൈസ് ദി ലോർഡ്. ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ കുർബാനയിൽ നാം എത്രയോ വട്ടം കേൾക്കുന്നു, ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേരാം എന്ന്. എത്രയോ പ്രാവശ്യം കേട്ടിട്ടും ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ട്. കൂപ്പുകരങ്ങളോടെ ദൈവത്തിന് മുൻപിലായിരിക്കുമ്പോഴും യഥാർത്ഥ ഭക്തി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ടോ? ദൈവഭക്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പറഞ്ഞു തരികയാണ് കാരസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്ത്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോണി, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. വീട് ഇവിടെ കുടമാളൂരാണ്. കഴിഞ്ഞ 2016 മെയ് മാസം ലീവിൽ വന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ച് കോഴിക്കോടോട് പോയ സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ ഞാൻ പെട്ടു. ആ ആക്സിഡൻറ്റിൽ വേദനയോടെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മച്ചി എനിക്ക് നഷ്ടമായി, എൻ്റെ കാല് ഒടിഞ്ഞു. അന്ന് ഡോക്ടർമാർ വിധി എഴുതി എൻ്റെ കാല് മുറിച്ച് കളയണം, അല്ലാതെ ഒരു രക്ഷയില്ല. വീണ്ടും അതിൽ കമ്പി, ഓപ്പറേഷൻ മോളിൽ കമ്പിയിട്ടു. എനിക്ക് ജോലിപരമായ പ്രശ്നങ്ങളാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഡൽഹിക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്നു എനിക്ക് പനി പിടിച്ചു, കാല് ഇൻഫെക്ഷനായി. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വന്നു. ഇവിടെ വന്ന് കോട്ടയത്ത് പല ഹോസ്പിറ്റലും കാണിച്ചു. അവർ പറഞ്ഞു കാലിനി മുറിച്ച് കളയുക എന്നല്ലാണ്ട്, എൻ്റെ വലത് കാലം മുറിച്ച് കളയുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, അടുത്തുള്ള ഒരു സ്ഥലത്ത്, എവിടെയെങ്കിലും അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി നീ ഒന്ന് കുമ്പസാരിക്കണം. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഇവിടെയാണ്. ഞാനിവിടെ വന്നു, ഈ അച്ഛനെ കണ്ടു, എൻ്റെ പ്രശ്നങ്ങൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഒരു സഹോദരനെ പോലെ എന്നോട് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അന്ന് ഞാനിവിടെ വന്നപ്പോൾ പുത്തമ്പരിക്ക് അച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. അച്ഛനോട് പറഞ്ഞു ധൈര്യമായി പൊയ്ക്കൊള്ളുക, ഒന്നും വരത്തില്ല. ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കിങ്സിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, സർജറി നടക്കണം. ബുധനാഴ്ച അഡ്മിറ്റായി, വ്യാഴാഴ്ച സർജറി നടന്നു. ഒരു മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുത്തു. അപ്പോൾ എൻ്റെ പ്രശ്നം എൻ്റെ ഹിപ്പിൻ്റെ അവിടുത്തെ ബോള് ചേഞ്ച് ചെയ്യണമെന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു മാസം റെസ്റ്റ് എടുത്ത് ഞാൻ രണ്ടാമത് എക്സ്റേ എടുത്തു. ഒരു മാസം കഴിഞ്ഞ് എക്സ്റേ എടുത്ത് ഡോക്ടർ എടുത്ത് തന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് നിൻ്റെ ജന്മനാൽ ബോൾ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ആ ബോൾ അവിടെ സുഖപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. ഇപ്പോൾ എൻ്റെ കാലിനൊരു കുഴപ്പമില്ല, സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈശോയെ നന്ദി. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുക. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കുന്നതിനും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മൂലം അനുഗ്രഹം പ്രാപിക്കുന്നതിനും കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കും. ശ്രദ്ധയോടെ കേൾക്കാനും ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുക്കുവാനും കുടുംബമായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾ എവിടെയാണെങ്കിലും കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച്
കണ്ണുകളടച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുക. കർത്താവേ, തുറന്നു വരുന്ന നിമിഷങ്ങളിൽ അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് കേൾക്കാൻ, ജീവിതം വിട്ടുകൊടുത്ത് കേൾക്കുവാൻ, കുടുംബം സമർപ്പിച്ച് കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഈ വരുന്ന നിമിഷങ്ങളിൽ ഈ മക്കളുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകട്ടെ. കൃപയില്ലാത്ത കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, കർത്താവെ അനുഗ്രഹം പ്രാപിക്കാതെ കിടക്കുന്ന കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതിലേക്കൊക്കെ ആത്മാവിൻ്റെ വിടുതലും സൗഖ്യവും ഈ വരുന്ന നിമിഷങ്ങളിൽ വചനത്തിലൂടെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 27:3 വചനമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ചില കുടുംബങ്ങൾ പെട്ടെന്ന് നശിച്ച് നശിച്ച് പോകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുക. അതിവേഗം നശിക്കുമെന്നാണ് പറയുന്നത്, പയ്യെ പയ്യെ അല്ല, അതിവേഗം നശിക്കും. അതിന് കാരണമാണ് പരിശുദ്ധാത്മാ വചനത്തിലൂടെ പറയുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ല. വാക്കുകളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ദൈവഭക്തി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8:13 എഴുതി വെച്ചിട്ടുണ്ട്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. എല്ലാ തിന്മകളെയും വെറുക്കുന്നതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ തിന്മയെ മനഃപൂർവ്വം വെറുക്കാതെ ദൈവഭക്തിയിൽ നമ്മൾ തീഷ്ണത പ്രാപിക്കില്ല. കാരണം ദൈവഭക്തിയുടെ ഡെഫിനേഷൻ എന്നോണം വചനം തന്നെ കൊടുത്തിരിക്കുന്നത്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അപ്പോൾ ദൈവത്തോട് ഭക്തി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിന്മയെ മാറ്റി നിർത്തും, വെറുക്കും, അതിനോട് വിട പറയാൻ തയ്യാറാകും, അതിനെ മാറ്റി നിർത്താൻ തയ്യാറാകും. അത് ദാമ്പത്യ ജീവിതത്തിലായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ, വിശുദ്ധ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഏതൊക്കെ മേഖലകളിൽ ദൈവഭക്തിയിലും ദൈവഭയത്തിലും പ്രാർത്ഥനയിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിന്മയെ നമ്മൾ മനഃപൂർവ്വം വെറുക്കണം. വെറുത്താൽ മാത്രം പോലെ വചനം പറയുന്നു, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അല്ലേ, ഇന്ന് നേരെ തിരിച്ച, ദൈവഭക്തിയിൽ തീഷ്ണതയുണ്ടാകുന്നതിന് പകരം ദൈവഭക്തിയിലുള്ള തീഷ്ണത മാന്ദ്യം വന്നുകൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാലും മാതാപിതാക്കൾ പറയാറുള്ള കാര്യം, എൻ്റെ അച്ഛൻ അച്ഛനൊന്ന് പറ അവിടെ അടുത്ത് പള്ളിയിൽ പോകാൻ, പ്രാർത്ഥിക്കാൻ, ഒന്ന് കുമ്പസാരിക്കാൻ. പല മാതാപിതാക്കളും കാരിസ്മയിലേക്ക് ഓടി വരുമ്പോൾ അവർക്ക് മക്കളെക്കുറിച്ചുള്ള പല വേദനകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വേദന, അച്ഛൻ അവൻ പള്ളിയിൽ പോകുന്നില്ല, അവൻ പ്രാർത്ഥിക്കുന്നില്ല, ആത്മീയ കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല, വെറുതെ വീട്ടിൽ കിടന്നുറങ്ങിയാലും മുഴുവൻ സമയം ടി വി കണ്ടാലും മുഴുവൻ സമയം ടി വിയിൽ വരുന്ന ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലിരുന്നാലും പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞ, ഒന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞ, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞ, ഒരു കുമ്പസാരത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു താല്പര്യമില്ല, എതിർക്കുക, തള്ള വേണമെങ്കിൽ പൊക്കോ, ഞങ്ങളുടെ അടുത്ത് പറയണ്ട. ഇതുപോലെ അത് മക്കൾ മാത്രമല്ല, മക്കൾക്ക് മാതൃ കൊടുക്കേണ്ട ചില മാതാപിതാക്കൾ പോലും ഇന്ന് ഇതുപോലെ കടന്നു പോകുന്നേ. ദൈവത്തോട് ഭക്തിയില്ല, ദൈവിക കാര്യങ്ങൾക്ക് താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ആ ബാക്കി കാര്യങ്ങളൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഈ ഓട്ടത്തിൻ്റെ നടുവിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ചിലതൊക്കെ മാതാപിതാക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. എന്തോ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയെ മാതാപിതാക്കൾ കൊടുക്കുന്നത്. ചെറിയ പ്രശ്നം വരുമ്പോൾ പരസ്പരം തല്ലുകൂടുന്ന, പരസ്പരം കുറ്റപ്പെടുത്തുന്ന, പരസ്പരം പഴിചാരുന്ന മാതാപിതാക്കളാണ് മക്കൾ കാണുന്നത്. ഇത് എന്ത് ആത്മീയതയുള്ള, അവിടെ എന്ത് ദൈവഭക്തിയുള്ള, എന്ത് ദൈവഭയമുള്ള, കണ്ടോ? തമ്പുരാനെ തന്നെ മാറ്റി നിർത്തുന്നത് കൊണ്ട് ദൈവീകമല്ലാത്ത കാര്യങ്ങളാണ് പിന്നെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഞായറാഴ്ചത്തെ പള്ളിയിൽ പോലും പോകാതെ വേണമെങ്കിൽ അപ്പൻ അവിടെ വീട്ടിൽ കിടന്നോളും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പം വീട്ടിൽ വരും, ചിലപ്പോൾ അപ്പം വീട്ടിൽ വരില്ല, ചിലപ്പോൾ കവലയിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ വഴിയോരങ്ങളിലായിരിക്കും കിടക്കുന്നത് ബോധമില്ലാതെ. കണ്ടോ അവസ്ഥ നോക്കിക്കേ.
ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ വെറുക്കാതെ ആ ഭക്തിയിൽ നമുക്ക് വളരാൻ പറ്റില്ല, അതിന് തീഷ്ണത ഉണ്ടാകില്ല. ആത്മീയ കാര്യങ്ങൾക്ക് തീഷ്ണത കുറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, മറ്റെവിടെയോ നമ്മൾ ഉടക്കാൻ തുടങ്ങി. ഭൗതിക കാര്യങ്ങളിലും ജഡികമായ കാര്യങ്ങളിലും ലോകത്തിൻ്റെതായ പ്രവണതകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവഭക്തിയിലും തിന്മയെ വെറുക്കാനൊന്നും നമുക്ക് പറ്റാതെ പോകുന്നേ. അതുകൊണ്ടെന്താ, ദൈവം വെറുക്കുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഉണ്ടോ? ദൈവം വെറുക്കുന്ന എത്രമാത്രം തിന്മകളുണ്ടെന്ന് വചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാപട്യം കർത്താവ് വെറുക്കുന്നു, വിവാഹമോചനം കർത്താവ് വെറുക്കുന്നു, ശരീരത്തിൻ്റെ അശുദ്ധമായ മേഖലകളിലേക്ക് പോകുന്നത് കർത്താവ് വെറുക്കുന്നു, മ്ലേച്ഛ ഭാവങ്ങൾ കർത്താവ് വെറുക്കുന്നു, അഹങ്കാരം കർത്താവ് വെറുക്കുന്നു. ഉണ്ടോ? ഇതൊക്കെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവഭക്തി ഇല്ലാതാവുമ്പോൾ ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ പറ്റുന്നില്ല, അതിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഉണ്ടോ? ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും ദൈവം വെറുക്കുന്നതിനെ വെറുക്കുന്നതുമാണ് ശരിക്കും ദൈവഭക്തി എന്ന് പറയുന്നത്. എന്നത് പറ്റാതെ പോകുന്നതിന് കാരണം എന്താ? ദൈവത്തോട് ഭക്തിയില്ല. അതുകൊണ്ടെന്താ, ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഞാൻ സ്നേഹിക്കും, അതിനനുസരിച്ച് ജീവിതം കൊടുക്കുകയാണ്. അവിടെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ? ദൈവം അനുവദിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ദൈവം വെറുക്കുന്നതായ പലതും ഇന്ന് ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും തലമുറകളുടെ ഒക്കെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനത്തിലൂടെ പറയുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും. ഉണ്ടോ? ചിലരുടെയൊക്കെ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വരുമ്പോൾ ഭയങ്കര ഭക്തിയാണ്. നവംബർ 25, 50 എന്തു ഭക്തിയാണെന്നറിയാവോ? കാരിസ്മല്ല എനിക്കറിയാം. എല്ലാ 25 നവംബറിനും 50 നവംബറിനും പള്ളിയിൽ നിൽക്കാൻ പോലും സ്ഥലം കിട്ടുകയില്ല, അതുപോലെ ഇടിയാ, അത്രയും പാക്ഡാണ്. 26-ാമത്തെ ദിവസമായിക്കഴിഞ്ഞാൽ പള്ളിയിൽ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ടാകും. 51-ാമത്തെ ദിവസമായിക്കഴിഞ്ഞാൽ ഓടി നടക്കാനുള്ള സമയമുണ്ടാകും. എൻട്രൻസ് പരീക്ഷയുടെയൊക്കെ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കാണ്, മാതാപിതാക്കളൊക്കെ ഓടിക്കൂടും. SSLC പരീക്ഷയുടെ സമയമാകുമ്പോൾ മാതാപിതാക്കളൊക്കെ ഓടിക്കൂടും, മക്കൾ കൂടുന്നു, ഭയങ്കര പ്രാർത്ഥനയാണ്. ഉണ്ടോ? കാര്യസാധനത്തിന് വേണ്ടിയിട്ടുള്ള ദൈവഭക്തിയിൽ മാത്രം നമ്മുടെ ആത്മീയ ജീവിതം ഒതുങ്ങിപ്പോവുകയാണ്. അത് കഴിഞ്ഞ പിന്നെ ദൈവമില്ലേ? അത് കഴിഞ്ഞ പിന്നെ ദൈവത്തെ വേണ്ടേ? അതുകൊണ്ട് വചനം പറയുന്നത് ദൈവഭക്തിയിൽ ദൃഢതയും ദൃഢത വേണം, ഒരു നിലനിൽപ്പ് വേണം. ചില കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായി ദൈവത്തെ കൂടെ നിർത്താതെ, എപ്പോഴും ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തി ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് ദൈവഭക്തിയിൽ നമ്മൾ വളരുന്നത്. അവിടെ തിന്മയെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. കാരണം എന്താ? ദൈവഭക്തിയിൽ വളരുമ്പോൾ അവൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടുന്നു. അവൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടുമ്പോൾ അവൻ്റെ സ്നേഹം നിഷേധിക്കുന്നതൊക്കെ എടുത്തു മാറ്റാനും ഉപേക്ഷിക്കാനും മാറ്റി നിർത്തുവാനും നമ്മൾ സ്വയം ജീവിതത്തിൽ തീരുമാനമെടുക്കുക. നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഉണ്ടോ? അവൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ രൂപപ്പെടുന്നത്. ആ സ്നേഹത്തിൽ രൂപപ്പെടുമ്പോൾ ആ സ്നേഹത്തിന് വിപരീതമായി നിൽക്കുന്നതൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ തയ്യാറാകും. അത് തനിയെ എടുക്കുന്ന തീരുമാനങ്ങളാണ്, അതിന് സ്ട്രെയിനൊന്നുമില്ല. ഇനീഷ്യൽ സ്ട്രെയിനും ആദ്യകാല പരിശ്രമങ്ങളും സ്ട്രെയിനൊക്കെ ജീവിതത്തിലുണ്ടായാലും ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വളർന്നു വരുമ്പോൾ പല ഇന്ന് കരുതുന്ന ഉപേക്ഷിക്കാൻ പറ്റാത്ത, നിർത്താൻ പറ്റാത്ത, വെട്ടിമാറ്റാൻ പറ്റാത്തതൊക്കെ നിസ്സാരമായിട്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറ്റും. ഉണ്ടോ? ദൃഢത വേണം, ഒരു നിലനിൽപ്പ് വേണം. അത് ഇന്ന് കുടുംബങ്ങളില്ലാത്തതാ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥനയില്ല. എല്ലാ ദിവസവും 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, ഓക്കെ, എല്ലാവരും ഉണ്ടായിക്കൊള്ളണം. 7 മണിയാകുമ്പോൾ ഒരുത്തം പറയും, അതെ എനിക്ക് ഇത്തിരി പഠിക്കാനുണ്ട്, അപ്പോൾ അവൾ പറയും എനിക്ക് അസൈൻമെൻ്റ് ഉണ്ട്, അപ്പം പറയും ന്യൂസ് ഒന്ന് കഴിയട്ടെ, അമ്മ പറയും എന്നത് ഈ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് ശരിയാകട്ടെ. ഉണ്ടോ? അത് ചിലപ്പോൾ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകില്ല. ഇതാണിന്ന് പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദൃഢത എവിടെയോ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക, ഈ നിലനിൽപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുക, ഈ ബലമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും, നശിച്ചു പോകുന്നാ പറയുന്നത്. തീഷ്ണത വേണോന്നേ? ജ്വലിക്കണോന്നേ? ഒരു എരിവ് വേണോന്നേ? അല്ലേ? ആത്മീയ കാര്യങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും തിന്മയെ വെറുക്കുന്നതിനൊക്കെ ഒരു എരിവുണ്ടാകണം, ഒരു തീഷ്ണതയുണ്ടാകണം. ഇതൊരു തീഷ്ണതയില്ല. പള്ളിയിൽ പോകുമ്പോഴോ, ഓ അപ്പം പറഞ്ഞു, അത് പള്ളിയിൽ പോയി. കുർബാന കഴിഞ്ഞ് വരുമ്പോൾ, ഓ പോയതിനേക്കാളും അവശനായിട്ടാണ് തിരിച്ചു വരുന്നത്.
വിശുദ്ധ കുർബാനയ്ക്ക് പോയതാണ്. കുമ്പസാരത്തിന് പോയി. ഓ, അതുപോലെ എന്നെ തിരിച്ചു വരും. ഒരു തീഷ്ണ ആത്മീയ കാര്യങ്ങൾക്കൊന്നും ഒരു തീഷ്ണതയില്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു തീഷ്ണതയില്ല. മരവിച്ചിരിക്കുക, മന്ദീഭവിച്ചിരിക്കുക, തണുത്തുറഞ്ഞു പോയ ആത്മീയ ജീവിതമായി നമ്മൾ കടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ടെന്താ, നൊയമ്പുകാലത്തും തിരുനാളുകളിലും ഒക്കെ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിലൊന്നും നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ തീഷ്ണതയില്ലാത്ത ഒന്നുണ്ട്. തീഷ്ണതയ്ക്ക് എപ്പോഴോ എവിടെയോ വെച്ചോ മന്ദ്യം സംഭവിക്കുന്നു, കുറവ് സംഭവിക്കുന്നു. കണ്ടോ, ഇപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് നിസാരമായിട്ട് കാണാൻ പറ്റില്ല. ആ ദൈവഭക്തിയിൽ നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ, ദൈവ ഭയത്തിൽ നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ, ദൈവ സ്നേഹത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ, വചനം പറയുന്നത് പോലെ തിന്മയെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. ദൈവം വെറുക്കുന്നതിനെ മുഴുവനും വെറുക്കുവാനുള്ള ഒരാത്മീയ കരുത്താണ് സ്വർഗം നമുക്ക് തരുന്നത്. ഇന്ന് പ്രാർത്ഥനയില്ല, ദൈവീക കാര്യങ്ങൾക്ക് താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതെ മക്കളെ വളർത്തുന്നു, ഒരു കുടുംബജീവിതം നയിക്കുന്നു, രാവ് മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് എല്ലാ കലാപരിപാടിയും വീട്ടിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സംഭവമുണ്ട്. പത്രോസ് ലീഹ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ പോവാ പഴയ പണിക്ക് അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രിയോളം മുഴുവൻ ഒക്കെ ഇങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തും വലത്തും കുറുകയും നെറുകയും ഒക്കെ വലവീശിക്കൊണ്ടിരിക്കുക. പത്രോസ്ലിഹ അല്ലേ, കടലിൻ്റെ ആഴമറിയാവുന്നവൻ, എവിടെയൊക്കെ വലവിരിച്ചാൽ മത്സ്യം കിട്ടുമെന്ന് കൃത്യമായും വ്യക്തമായും അറിയാവുന്ന പത്രോസ്ലിഹയും കൂട്ടുകാരും അല്ലേ. കുലത്തൊഴിലാ പത്രോസ്ലിഹയുടെ മീൻ പിടിക്കാന്നുള്ളത്. എന്നിട്ടും വചനം പറയുന്നു, രാത്രികാലം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കണ്ടോ, അവസ്ഥ നോക്കിക്കേ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള അധ്വാനത്തിൻ്റെ അവസാനം ശേഷിക്കുന്ന ഒന്നുമില്ല. അത് തന്നെയല്ലേ വചനം പഠിപ്പിക്കുന്നേ, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ, അതിൽ ദൃഢതയില്ലാത്തവൻ്റെ, അതിൽ തീഷ്ണതയില്ലാത്തവൻ്റെ ഭവനം നശിച്ചു പോകും, അതിവേഗം നശിക്കും. കണ്ടോ, ഇത്ര കുടുംബങ്ങളാ അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്നേ. കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, അവിടെയൊന്നും സന്ധ്യാപ്രാർത്ഥനയില്ല, പ്രാർത്ഥന പോലുമില്ല കുടുംബങ്ങളിൽ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ എങ്ങനെ ഐക്യമുണ്ടാകും? പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാ, അത് പ്രാർത്ഥനയിലൂടെയാണ് സ്വർഗം നമുക്ക് തരുന്നത്. അപ്പോൾ പരസ്പരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഒരുമിച്ച് ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത, ഒരുമിച്ച് ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്ത, ഒരുമിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വളരാൻ പറ്റാത്ത കുടുംബങ്ങളിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും? പിന്നെ എങ്ങനെ ഐക്യമുണ്ടാകും? പിന്നെ എങ്ങനെ ഫലമുണ്ടാകും? പിന്നെ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്ന തലമുറകൾ ആ കുടുംബത്തിൽ നിന്ന് ഉദയം ചെയ്യും? ഉണ്ടോ, മക്കളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പരിധി വരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സ്വാധീനമുണ്ട്. എനിക്ക് തോന്നുന്നു 90% മക്കളുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് മാതാപിതാക്കളാണ്. 10% വരുന്നുള്ളൂ കൂട്ടുകെട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ. കാരണം എന്താ, ആദ്യകാലങ്ങളിലെ ആദ്യത്തെ 7 സമയത്താണ് ഒരു കുഞ്ഞ് തൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതെന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 7 കൂടുതലും ഈ കുഞ്ഞുങ്ങൾ 5 വയസ്സുമെങ്കിൽ വരെ ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം മാതാപിതാക്കളോട് കൂടെയല്ലേ അവർ ചെയ്യുന്നത്, അവർ പറയുന്നത്, അവർ പ്രതികരിക്കുന്നത്, അവർ എടുക്കുന്ന നിലപാടുകൾ ഒക്കെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്ന ഒരപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ നോർമലായിട്ട് ഇത് കാണുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലും ചിന്തകളിലും ആത്മീയ പക്വത വളരാൻ തുടങ്ങും, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം തുടങ്ങും. ഇതൊക്കെ എന്തോ ആണെന്നും ഇതിലൊക്കെ എന്തോ ഉണ്ടെന്നും ഒക്കെ തിരിച്ചറിവ് കിട്ടുന്നത് ഈ കുഞ്ഞുനാളിലാണ്. എനിക്കറിയാം, ക്യാരിസ്മോനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛോ ഞാനിന്ന് ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്നാണെന്നറിയാവോ, കുഞ്ഞുനാൾ മുതലേ എന്നെ അപ്പനും അമ്മയും എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. ഈ കുഞ്ഞുനാളിൽ പോകും നമുക്കൊന്നും മനസ്സിലാവും, ഞാനവിടെ കളിക്കും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, എന്നാലും എല്ലാ ദിവസവും എന്നെ കൊണ്ടുപോകും. ഞാനൊരു ശല്യമായിരുന്നു മാതാപിതാക്കൾക്ക്, ഞാൻ പള്ളിയിൽ എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ ഒരു കുഴപ്പമില്ല, എന്നാലും കൂട്ടിക്കൊണ്ട് പോകും. ഉണ്ടോ, കാരിസ്മയിൽ എനിക്കറിയാം ഒരു കുടുംബം, കാരിസ്മയിൽ 2-3 മുമ്പ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക, അങ്ങോട്ട് സെറ്റിലായി. ഇവിടുത്തെ ജോലി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ജോലിയുമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നൊരു കുടുംബമാണ്. അപ്പനും അമ്മയും വരുമ്പോൾ 3 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് വരും. 7 1/2
രണ്ടാമത്തതിന് 3 വയസ്സ്, മൂത്തതിന് 5 വയസ്സോ, എല്ലാം 1.5 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ആ പ്രായത്തിലുള്ള മക്കളെയും കൂട്ടിക്കൊണ്ടാണ് ഈ വെളുപ്പിന് 6:30 ഈ മാതാപിതാക്കൾ വരുന്നത്. ഭയങ്കര വിറ്റ്നസ്സിങ് ആണേ. ഇത് കാണുന്ന മാതാപിതാക്കൾ ചിന്തിക്കും, അവരുടെ വീട്ടിലുണ്ട് മക്കള്, ആ പ്രായമായ മക്കള്, ഒരു പണിയില്ലാതെ കിടന്നുറങ്ങുന്നവന്മാര്, പള്ളിയിലും പോകാതെ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ട്. അവധിക്ക് വന്നെന്ന് പറഞ്ഞ് മുഴുവൻ സമയം ടിവിയും കാണുക സിനിമയും കാണുക, എന്നിട്ട് ബാക്കി സമയം മുഴുവൻ കിടന്നുറങ്ങുന്ന മക്കളുണ്ട് ഇല്ലേ. നഴ്സിംഗിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവധിക്ക് വന്നു കഴിയുമ്പോൾ എന്നാ പരിപാടി? അയ്യോ, അവിടെയെങ്കിൽ ഇതിനൊരു സമയമില്ല, ചാൻസ് ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, മുഴുവൻ സമയം പഠിത്തുക. അതുകൊണ്ട് പിന്നെ 1 മാസം മുഴുവനും അവധി കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ സമയം ഈ ഗർഭിണികളെ പോലെ കട്ടിലേ കടന്ന് ടിവിയും കാണുക, നേരെ നേരെ ഭക്ഷണം കഴിക്കുക. ദൈവഭക്തിയിൽ തീഷ്ണതയും ദൃഢതയും ഉണ്ടാകണം, നിലനിൽപ്പുണ്ടാകണം, എങ്കിലേ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ. വചനം കൂട്ടിച്ചേർക്കുന്നതന്ന, അതില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുണ്ടാകണം, ദൈവഭയമുണ്ടാകണം, ആത്മീയ കാര്യങ്ങൾക്ക് മാതൃ കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം, വിശുദ്ധ ജീവിതത്തിലേക്ക് വഴി നടത്തുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ പറയണം, സംസാരിക്കണം. സഭയെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കളിയാക്കലുകളൊക്കെ ഭവനത്തിലുണ്ടാകുമ്പോൾ ആ ഭവനത്തിൽ നിന്നും ഒരിക്കലും വൈദിക കാര്യങ്ങൾക്കോ ആത്മീയ കാര്യങ്ങൾക്കോ സന്യസ്ത ജീവിതത്തിലേക്കോ ഒരു കുഞ്ഞ് കടന്നു പോകില്ല. കാരണം എന്താ? വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മനസ്സിൽ വിഷം കുത്തിവെച്ചു, തിന്മ കുത്തിവെച്ചു, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ, ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് അല്ല എന്നൊക്കെ കുഞ്ഞുനാളിലെ മനസ്സിൽ കൊടുത്ത ആ മനസ്സിൻ്റെ രൂപങ്ങൾ വളർന്നു വന്നപ്പോൾ അത് ബാഹ്യമായ പ്രകടനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് വചനം പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ നാശത്തിലേക്കാണ്, നശിച്ചു പോകും. മക്കളെ പിടിച്ചാൽ കിട്ടില്ല, പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല, ഇഷ്യൂസ് ആഫ്റ്റർ ഇഷ്യൂസ് കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. നമ്മുടെ ഭവനങ്ങൾ ഇതുപോലെ പല മേഖലകളിൽ നശിക്കുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ്, ബന്ധങ്ങൾ, എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ ജീവിതത്തിൽ ഒക്കെ നാശം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് നല്ലതാണ്. ദൈവഭയത്തിലും ദൈവഭക്തിയിലുമാണ് വളരുന്നത് നമ്മളും നമ്മുടെ കുടുംബവും, എത്രമാത്രം അത് രൂപപ്പെടുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ കർത്താവിന് കൊടുക്ക് പ്രിയപ്പെട്ടവർ. വളരാതിരിക്കാൻ പിശാച് ശ്രമിക്കും, ആത്മീയ പക്വത പ്രാപിക്കാൻ പിശാച് ശ്രമിക്കും, അതിനെ അതിജീവിക്കാനുള്ള ആത്മീയ ബലം വേണം. തുറന്നു വരുന്ന വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ നശിച്ചു പോകുന്നതിന് പിന്നിൽ ദൈവഭക്തിയില്ലാത്തതാണെങ്കിൽ, ദൈവത്തോട് താല്പര്യമില്ല, ദൈവീക കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ, ആ മേഖലകളിൽ ഒരു കരുത്തെടുക്കാൻ, ഒരു വിശുദ്ധീകരണം എടുക്കാൻ, ഒരു വിടുതലെടുക്കാൻ, ഒരു സൗഖ്യമെടുക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനെ നമ്മൾ ഓരോരുത്തരെയും അനുവദിക്കട്ടെ. ആമേൻ. ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം നമുക്ക് പിടിക്കാം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഈ നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഇത്തിരി കുടുംബങ്ങൾ അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഇന്ന് ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ചിന്തകളാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, ദൈവിക കാര്യങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കുടുംബങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും പറയുന്നതൊക്കെ യാതൊരു വിധത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങൾ ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം. പക്ഷേ സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത കുടുംബങ്ങൾ, ദൈവത്തിന് സമയം കൊടുക്കാനോ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനോ പറ്റാത്ത വിധത്തിൽ കടന്നു പോകുന്ന കുടുംബമായിരിക്കും നമ്മുടെയും കുടുംബം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഈ നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വചനത്തിലൂടെ നമ്മൾ കേട്ടില്ലേ, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒത്തിരി കുടുംബങ്ങൾ ഇതുപോലെ ദൈവഭക്തിയില്ലാത്തത് കൊണ്ട്, ദൈവഭയമില്ലാത്തത് കൊണ്ട്, ദൈവത്തെ കൂടെ നിർത്താത്തത് കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളും അതുപോലൊരു കുടുംബമാണെങ്കിൽ ഈ നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ദൈവോരങ്ങളിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കട്ടെ.
കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല, പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും തമ്മിലടിക്കുന്ന അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നു പോകുന്ന അവസ്ഥയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര അധ്വാനിച്ചിട്ടും എത്രമാത്രം അധ്വാനിച്ചിട്ട് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടാതെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ കുടുംബം കടന്നു പോകുന്നത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ മാറ്റി നിർത്തി അധ്വാനിക്കുവാനും അങ്ങേ മാറ്റി നിർത്തി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആത്മീയ കാര്യങ്ങളോട് മറുതലിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ, പള്ളിയിൽ പോകാത്തവർ, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ലാത്തവർ, പ്രാർത്ഥനയ്ക്ക് വിമുഖത കാണിക്കുന്നവർ, അതിനെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരെ കൂടി നിമിഷം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിൽക്കുന്ന, ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന, ദൈവിക കൃപകൾക്ക് തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ ചില തീരുമാനങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഒക്കെ മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ നിമിഷം ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അങ്ങടുത്ത സന്നിധിയിലേക്ക് ഈ മക്കൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ നിയോഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയൊക്കെ കുടുംബങ്ങളിൽ കർത്താവേ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഏതെങ്കിലും വ്യക്തികളിലൂടെ കർത്താവേ കുടുംബങ്ങളിൽ ആ തിന്മ പ്രവർത്തിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, അവരിൽ നിൽക്കുന്ന എല്ലാ തിന്മകളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അധികാരം ഉപയോഗിച്ച് വചനത്തിൻ്റെ അധികാരത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈ മക്കൾക്ക് വേണ്ടിയും ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ, സൗഖ്യങ്ങൾ ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, കർത്താവേ സാമ്പത്തിക വരുമാന മാർഗ്ഗങ്ങളിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് കൊടുക്കേണ്ട സമയം, അങ്ങേക്ക് കൊടുക്കേണ്ട ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ, അതൊക്കെ കൊടുക്കുവാനും ആത്മീയമായി ചിന്തിക്കുവാനും ആത്മീയമായി വളരുവാനും കർത്താവേ ഇവരനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ മഹത്വം. കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. കുടുംബത്തിലുള്ള ഓരോ മക്കളെയും ഇയാൾ താരവോട് ചേർത്ത് വയ്ക്കാം. ജീവിത പങ്കാളിയാണ് ഒരുപക്ഷെ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തതെങ്കിൽ വ്യക്തികളെ പ്രത്യേകം സമർപ്പിക്കാം. എൻ്റെ മാതാപിതാക്കളാണ് ആത്മീയ കാര്യങ്ങൾക്ക് മറുതലിച്ച് നിൽക്കുന്നതെങ്കിൽ ആ മാതാപിതാക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മക്കൾക്കാണ് ഇതുപോലത്തെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ മക്കളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി മൂലം ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുടെ ചില തീരുമാനങ്ങളും സ്വാർത്ഥതയും ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുവാനുള്ള അഹങ്കാര ചിന്തയും മൂലം ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവേ ഈ നിമിഷം ആ മക്കളിലേക്ക് കൂടി ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാ